ഹായ് ഫ്രണ്ട്സ്, ടെക്ടുമൂവിയുടെ ഈ വീഡിയോയിൽ നമുക്കിന്ന് റിയൽമി 5i എന്തുകൊണ്ട് വാങ്ങരുത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആകും. പ്രത്യേകിച്ച് നമ്മൾ ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോണുകളുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ഏതാണ് മികച്ച ഫോൺ? ഏതാണ് മികച്ച സ്പെസിഫിക്കേഷൻ ഉള്ളത്? ഏതാണ് മികച്ച പെർഫോമൻസ് തരുന്നത്? അങ്ങനെ നോക്കിയാൽ ഫുൾ കൺഫ്യൂഷനാകും. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് റിയൽമിയുടെ 5i എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോൾ റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 9,000 രൂപയാണ്. അപ്പോൾ ജനുവരി 15 12 മണിക്ക് ഇതിന്റെ ഫ്ലാഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പുള്ള റിയൽമി 5 എന്ന മോഡലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് പുതിയതായിട്ട് കിട്ടിയത് ഒന്നാലോചിച്ച് നോക്കും. എനിക്ക് തോന്നുന്നു റിയൽമി എങ്ങനെയെങ്കിലും ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ വേണ്ടി റിയൽമി 5 പേര് മാറ്റി റിയൽമി 5i ലോഞ്ച് ചെയ്തു എന്നാണ്. റിയൽമി 5i എല്ലാ തരത്തിലും റിയൽമി 5 പോലെ തന്നെയാണ്. വളരെ കുറച്ച് വ്യത്യാസങ്ങളെ ഈ രണ്ട് ഫോണിൽ തമ്മിലുള്ളൂ. അതിൽ എടുത്തു പറയാവുന്ന 3 വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റാമും അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയുമാണ്. റിയൽമി 5 നമുക്ക് 9,000 രൂപയ്ക്ക് 3 GB റാമും 32 GB ഇന്റർണൽ മെമ്മറിയും ലഭിക്കുന്ന സ്ഥാനത്ത് റിയൽമി i5 നമുക്ക് ലഭിക്കുന്നത് 9,000 രൂപയ്ക്ക് 4 GB റാമും 64 GB ഇന്റർണൽ മെമ്മറിയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ക്യാമറ സെഗ്മെന്റിൽ വന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽമി 5 13 MP ഉണ്ടായിരുന്ന ഫ്രണ്ട് ക്യാമറ റിയൽമി 5i 8 MP കുറച്ചു. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് പാനലിലാണ്. ബാക്ക് പാനലിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ചേഞ്ചസ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമല്ല. പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഈ രണ്ട് ഡിവൈസുകളും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ചേഞ്ചസും ഇല്ല. ഡിസ്പ്ലേ രണ്ട് ഡിവൈസുകളും 6.5 inch HD+ ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചിനോടൊപ്പം 6.5 inch ഡിസ്പ്ലേ ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷെ ഡിസ്പ്ലേ ക്വാളിറ്റി മികച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാറ്ററി എന്ന് പറയുമ്പോൾ 5000 mAh ബാറ്ററി ആണ് രണ്ട് ഡിവൈസിലും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒന്നും ഈ രണ്ട് ഡിവൈസിലും ഇല്ല. എന്നാൽ 5i 5000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡിവൈസ് അത്ര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അധികം ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ്. ഇതിന്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുമ്പോൾ 12 MP ആണ്. ഈ 12 MP ഈ ഒരു സെൻസർ ഇത് ഒരുപാട് പഴയതാണ്. ഈ സെയിം ക്യാമറ സെൻസർ തന്നെ നമുക്ക് റിയൽമി 5 കാണാൻ സാധിക്കും. റിയൽമി 5 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ക്യാമറ അത്ര മികച്ചത് ആയിരുന്നില്ല. അതുകൊണ്ടാണ് റിയൽമി 5 വന്നിട്ട് അധികം താമസിക്കാതെ തന്നെ റിയൽമി 5S ലോഞ്ച് ചെയ്ത്. കാരണം റിയൽമി 5 ക്യാമറ ഡിപ്പാർട്ട്മെന്റ് മറ്റു ഫോണുകളെ അപേക്ഷിച്ച് പുറകോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ റിയൽമി 5S ലോഞ്ച് ചെയ്ത്. എന്നിരുന്നാലും 9,000 എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ക്യാമറ നല്ലതാണ്, എന്നാൽ മികച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും മികച്ച ക്യാമറയുള്ള ഫോണുകൾ നമുക്ക് വേറെ ലഭിക്കും. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 665 ആണ്. ഈ ഒരു പ്രോസസ്സർ ഒരുപാട് ഡിവൈസുകളിൽ യൂസ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. റിയൽമി 5, റിയൽമി 5S, MI A3 തുടങ്ങിയ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 9,000 പ്രൈസ് റേഞ്ചിൽ ഇതൊരു മികച്ച പ്രോസസ്സർ തന്നെയാണ്. കാരണം ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ യൂസേജിൽ ഈ സ്നാപ്ഡ്രാഗൺ 665 ഒരു മികച്ച പെർഫോമൻസ് തരും. എന്നാൽ ഗെയിമിങ്ങിന് വേണ്ടി പ്രത്യേകിച്ചും PUBG ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്രോസസ്സർ അല്ല സ്നാപ്ഡ്രാഗൺ 665. കാരണം PUBG അത്ര സ്മൂത്ത് ആകില്ല ഈ ഒരു പ്രോസസ്സർ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു 1,000 രൂപ കൂടി എക്സ്ട്രാ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10,000 പ്രൈസ് റേഞ്ചിൽ ഇതിലും മികച്ച പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ ഉള്ള ഫോണുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് നമ്മൾ ഈ 4 GB റാമിനും 64 GB ഇന്റർണലിനും വേണ്ടി 9,000 സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യതയുണ്ടോ? ഒന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം 9,000 രൂപയ്ക്ക് നമ്മൾ ഈ റിയൽമി 5i വാങ്ങുന്ന സമയത്ത് നമുക്കൊരു കുറച്ചുകൂടി ഒരു 1,000 രൂപയുടെ കൂടുതലിട്ട് നമുക്ക് മികച്ച പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ സാധിക്കും യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ. അതിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് പെർഫോമൻസ് ഉള്ള 3 ഫോണുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ഫോൺ റിയൽമി 3 പ്രോ ആണ്. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 710 പ്രോസസർ ആണ്. ഇതൊരു മികച്ച പ്രോസസ്സർ ആണ്. അതുകൂടാതെ തന്നെ ബൂക്ക് ചാർജിന്റെ സപ്പോർട്ടും നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ഫോൺ എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 7 പ്രോ ആണ്. ഇതിൽ ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 675 ആണ്. ഇതൊരു 10,000 ലഭിക്കുന്ന മികച്ച അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമറ ഫോൺ ആണ്. അതുപോലെ തന്നെ മികച്ച പെർഫോമൻസുമാണ്. അതോടൊപ്പം ബാക്ക് പാനൽ ഗ്ലാസിന്റേതുമാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഫോൺ വിവോ U20 ആണ്.
ഇത് നമുക്കൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന് തന്നെ പറയാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ സ്നാപ് ഡ്രാഗൺ 675 ആണ്. അതോടൊപ്പം UFS 2.1 സ്റ്റോറേജിന്റെ ഫെസിലിറ്റി നമുക്ക് ലഭിക്കും. ഈ രണ്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ടോപ്പ് ക്ലാസ് തന്നെയാണ്. നമ്മൾ 10,000 റേഞ്ചുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് ലഭിക്കുന്ന ഒരു ഫോണാണ് ഈ വിവോ U20. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഫോണുകളിലെല്ലാം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫുൾ HD+ ഡിസ്പ്ലേയും ലഭിക്കും. അതുപോലെ തന്നെ റിയൽമി 5, റിയൽമി 5i, റിയൽമി 5s ഈ ഫോണുകളിലെല്ലാം തന്നെ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിന്റെ സപ്പോർട്ടും ഇല്ല. ഇനി ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ 9,000 രൂപ കൂടുതൽ ഒട്ടും മുകളിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഫോണാണ് Redmi Note 7s. എന്നാൽ ഇനി ഒരു 1,000-1,500 എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ മൂന്ന് ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 10,000 റേഞ്ചിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫോൺ ഏതാണ് കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി കൊടുത്തേക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലും മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ജയ് ഹിന്ദ്.